തെക്കേ പുറത്തെ പാവമൻ്റെ വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ കണ്ടോ നാട്ടാരെ കണ്ടോ എൻ നാട്ടാരെ ഉണ്ണിടം മയക്കണ്ടോരുണ്ടോ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ചാലക്കുടിയുടെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കലാഭവൻ മണിച്ചേട്ടനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള, അതുപോലെ തന്നെ സ്റ്റാർ സിംഗറിൽ ഫെയിമായിരുന്ന ഒരു കലാകാരൻ കൂടി ഇന്ന് നമ്മുടെ കൂടെ ചേരുകയാണ്. സുതീഷ് ചാലക്കുടി എന്ന പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്റ്റാർ സിംഗറിലും അതുപോലെ തന്നെ കലാഭവൻ മണിച്ചേട്ടനോടൊപ്പം ഒരുപാട് നാൾ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. സുതീഷ് ചേട്ടൻ്റെ കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമസ്കാരം ചേട്ടാ. ഹായ് ശ്രീഷ, നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഒന്നുമില്ല, നല്ല തന്നെയാണ്, സേഫാണ്. കലാഭവൻ മണിച്ചേട്ടൻ്റെ ഓർമ്മകളൊക്കെ, ഒരുപാട് നാൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, അതുപോലെ അദ്ദേഹം പഠിച്ച സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിനോടൊപ്പം ലണ്ടനിൽ ഷോയ്ക്ക് പോയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ? അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ പറയേണ്ടി വരും. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം പോലും നമ്മൾ മണിച്ചേട്ടനെ പറ്റി ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. അത് മലയാളികൾ മണിച്ചേട്ട ഒരു ദിവസം പാട്ട് കേൾക്കാതിരിക്കുക എന്ന് പറയാൻ അങ്ങനെ മറക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, സിനിമയായാലും ഏത് മേഖലയായാലും, പിന്നെ ഏറ്റവും അതിലുപരി ഏത് സിനിമ നടന്മാരും മരിച്ചാലും പെട്ടെന്ന് മറന്നു. പക്ഷേ മണിച്ചേട്ടൻ മരിച്ചിട്ടും 7 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം. അദ്ദേഹം പാടി വെച്ച പാട്ടുകൾ, മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ, അതുപോലെ ആ ഒരു എന്താ പറയുക, ആളുകളെ ആകർഷിക്കുന്ന വരികളും ആ ഒരു ശബ്ദവും, അതുപോലത്തെ ശബ്ദം ഇനി എങ്ങനെ ഉണ്ടാവാനാ, അതുപോലത്തെ ഒരു ശബ്ദം ഏത് റേഞ്ചും ഏത് പാട്ട് പാടി ആ ഫീല് കൊണ്ടുവരാൻ പറ്റുന്നൊരു ശബ്ദം. അപ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ആണ് ഞങ്ങൾക്ക് എല്ലാവരെ പോലെ എനിക്കും. അതിലുപരി ഞങ്ങൾ ചാലക്കുടി ആയതുകൊണ്ട് കൂടുതൽ മിസ്സിങ് ആണ്. പുള്ളീനെയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ആശ്വാസം എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. മണിച്ചേട്ടൻ്റെ ഒരു പാട്ടായാലോ? മണിച്ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണ്. പുള്ളീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. തെക്കേപ്പുറത്തെ പാവമൻ്റെ വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ തെക്കേപ്പുറത്തെ പാവമൻ്റെ വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ ചക്ക മുറിച്ചിടണുണ്ട് കൈത്തുണ്ടം കാട്ടിടണുണ്ട് എന്നോടെങ്കിടൻ്റെ പേ ചെല്ലാഞ്ഞേ കേക്കപ്പുറത്തെ കുഞ്ഞറത്തേക്കുന്നു ചെല്ലാഞ്ഞേ കാട്ടൂരുത്ത വല്യമ്മയല്ലേ ദാവർന്ന് കുട്ട നീ നോക്ക് കഴിഞ്ഞ ആഴ്ച വല്യമ്മ വന്നപ്പോ ബോണ്ട കൊണ്ടന്നു ഈ ആഴ്ച വന്നപ്പോഴല്ലേ കണ്ണീരു മാത്രം കാര്യം ചക്ക നല്ലതാണോ പേ നമുക്കുണ്ണി വല്ലിതല്ലോ പേ മറ്റാരിക്കും ഈ ഗതി കേട് വരുത്തല്ലേ പൊന്നേ അമ്മയുടെ തങ്കക്കൂടമേ നീ എവിടെ. ഇത് ചക്കക്കുരു തൊണ്ടേക്കുരുങ്ങി മരിച്ച കുഞ്ഞിനെ കുറിച്ചുള്ള പാട്ടല്ലേ? ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വരികളല്ല അതിന്റെ. അത് ഭയങ്കര എന്താ പറയാ, നമ്മള് ശരിക്കും ഉള്ളിലേക്ക് നമുക്ക് ഗഗതം നമ്മുടെ മനസ്സിലുണ്ടാവും ശരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ. അതെന്നെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയപ്പെട്ടത് ആദ്യം? അയ്യോ, അത് മണിച്ചേട്ടനെ പരിചയപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങളുടെ ഞാൻ പ്രൈമറി സ്കൂൾ പഠിക്കുമ്പോൾ മണിച്ചേട്ടൻ അവിടുത്തെ ഹീറോ ആണ്. ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ മണിച്ചേട്ടനെ പോലുള്ള ഒരുപാട് പ്രതിഭകളുണ്ട്. പക്ഷെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമായിരുന്നു. ആള് ഇന്ന് മിമിക്രി തരമാണെങ്കിൽ തന്നെ അവിടെ ഭയങ്കര പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ അപ്പം എൻ്റെ അമ്മ ഭയങ്കരമായിട്ട്, എൻ്റെ അമ്മ അവിടെ ബോയ്സ് സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞി വയ്ക്കുന്ന ജോലിയുണ്ട്. അതിപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം 35-36 വർഷം മേലായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഈ സാധനം ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിടിച്ചേക്ക വല്ല വല്ല സാധനം കിട്ടിയാലോ വെച്ചിട്ട് കഴിഞ്ഞാൽ, ഇത്ര വർഷം വർക്ക് ചെയ്തല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരത് ചെയ്യാണ്ടപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇഷ്ടം എന്താ വെച്ചാൽ, ഞാൻ പറയും വയ്യങ്ങി പോകണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ ഇതാണത്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയും വേറൊരു എൻ്റെ ചേച്ചിയും വന്ന് ഹെൽപ്പ് ചെയ്ത് പരിപാടി നടത്തുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അന്ന് മുതൽ മണിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. അപ്പം മണിച്ചേട്ടൻ്റെ ഓരോ പാട്ടുകളൊക്കെ പുള്ളിക്കാരി പഠിക്കും, എന്നിട്ട് എന്നെ പഠിപ്പിക്കും. അങ്ങനെ
ഫസ്റ്റ് പാട്ടിങ്ങ എല്ലാം ഓർമ്മയുണ്ട്, മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ടേ, മകരം പുലരുമ്പോൾ അവിടെ ഒരു അഭിഷേകവുമുണ്ട്. ഇത് മണിച്ചാണ്ട് പാട്ടാ അന്ന്. ആ ഈ പാട്ട് ആള് പാടി കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ പുള്ളിനെ നമ്മളെ ഫാനല്ലേ, ഓരോ വളർച്ച ഞങ്ങൾ മണിച്ചാണ്ട് എത്ര എല്ലാ വളർച്ചകളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പുള്ളി ഞാൻ സ്റ്റാർ സിംഗറിൽ കയറിയപ്പോ ആണ് കൂടുതൽ എന്താ പറയാ ഇങ്ങനെ ഈ ചേച്ചിയുടെ മോനാണെന്നൊക്കെ അറിഞ്ഞിട്ട് മണിച്ചേട്ടൻ തന്നെ പല സ്ഥലത്തും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബോംബെയിലെ ഏതോ പ്രോഗ്രാമിന് ആളിങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിങ്ങനെ ഈ പയ്യന് സ്റ്റാർ സിംഗറിലുണ്ട്, അവന് SMS ചെയ്യണം, SMS ഉണ്ടല്ലോ, SMS ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരും എൻ്റെ ഫ്രണ്ട് അവിടുന്ന് വിളിച്ച് പറഞ്ഞു മണിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറ്റിയിട്ട്. പിന്നെ പ്രോഗ്രാംസ് ചെയ്യാൻ അധികം ചാൻസ് കിട്ടില്ല. ആളുടെ എല്ലാ ദിവസവും എല്ലാ January 1 പുള്ളിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കലാകാരന്മാരോടും ഉണ്ടാവും, ഞങ്ങളോട് ഉണ്ടാവും, ഓരോ പാട്ട് പാടും. ഇതൊക്കെ ഓർമ്മ. പിന്നെ ഈ ലണ്ടൻ ചാൻസ് എന്ന് പറഞ്ഞൊരു ആക്സിഡൻറ്റിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വിസ ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം നടക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്ന് മണിച്ചേട്ടൻ്റെ ഷോസിന് വേണ്ടിയിട്ട് അവർ മണിച്ചേട്ടനെ കൊണ്ടുപോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ മണിച്ചേട്ടനെ ടീമിനെ ആ വിസ റിജക്റ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചാൻസ് ഓട്ടോമാറ്റിക്കലി വന്നു. മണിച്ചേട്ടനെ പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ 10-25 10-20 ആളുടെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര സംഭവം. ഓർമ്മകളുണ്ടോ? അയ്യോ വേറെ ഒരുപാട് ഓർമ്മകളുണ്ട്. മണിച്ചേട്ടൻ്റെ എന്താ പറയുക, നിമിഷം മതിയല്ലോ. ഇപ്പം നമ്മളിപ്പോൾ 4 ഇരിക്കാൻ നോക്കി, 4-5 നമ്മളിപ്പോൾ ആളൊരു കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ ഞങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ. ആള് ഇന്ന് കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ എൻഡിൽ ചിരിക്കില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത് എങ്ങടെ പോകണം, അപ്പം ചിരിക്കില്ലായിരിക്കും, ഇതിങ്ങനെ ചിരിക്കുമോ, സക്സസ് ആവുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കണത്. പക്ഷേ നമ്മൾ വിചാരിക്കണ ഉണ്ടല്ല, വീണ്ടും വരുന്നുണ്ട്. അതായത് ഒരെണ്ണം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഉണ്ട്. ഞങ്ങൾ ചിരിച്ച് മരിക്കും ഓരോ നിമിഷം. പിന്നെ ആൾ ഒറ്റയ്ക്കൊന്നും റൂമിൽ കിടക്കൂല, നമ്മളുടെ കോആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് കിടക്കാറ്. പിന്നെ എന്നെയൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു പുള്ളി. സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ പരിപാടി ഞാൻ ആളുടെ കൂടെ പോകാൻ ഞാൻ പോണത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളിൻ്റെ കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് കണ്ടപ്പോൾ ആൾ എന്നെ കെട്ടിപ്പിടിച്ചു മധുര എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ തട്ടി. ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു അതൊക്കെ. പിന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ചില മൈക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ അങ്ങനെ പിടിക്കണം എന്നൊക്കെ കാര്യങ്ങൾ, അങ്ങനത്തെ ചില ടിപ്സ് അല്ല നമുക്ക് ഭയങ്കര ക്ലാസ് ആയിരുന്നു അത്. അതെൻ്റെ ചാൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളടുത്ത് കുറച്ചായപ്പോഴേക്കും ആൾ പോയി. അങ്ങനെയുണ്ടായിരുന്നു. ഇപ്പൊ ഐഡിയ ശാസ്ത്രങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അന്നത്തെ ഓർമ്മകളിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഓർത്തിരിക്കുന്ന മൊമെന്റ് സ്റ്റാർ സിംഗിൾ സെലക്ഷൻ കിട്ടി എന്നുള്ള അറിഞ്ഞപ്പോൾ ഉള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് ഉണ്ടായത്. അതായത് നമ്മൾക്ക് അത് പെർഫോം ചെയ്യാനുള്ള അവസരം നമുക്ക് എന്നെ പോലുള്ള ആൾക്കത് കിട്ടിയില്ലോ എന്നുള്ള ചിന്തയിലാണ് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഓരോ പാടിയും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് പാട്ട് പാടുമ്പോഴും പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ ഈ ജഡ്ജസിൻ്റെ ഒക്കെ കാണുമ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെൻറ്റ് ആദ്യം ഭയങ്കര ഇതായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഓരോ എപ്പിസോഡ് കയറുമ്പോഴും നമുക്ക് എനിക്കറിയാം ഇന്ന സ്ഥലത്ത് നമ്മൾ ഔട്ടായി പോകും നമുക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കലി വല്ല ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിച്ചിട്ടില്ല. 10th വരെയാണ് ഞാൻ ഒരു 5th തുടങ്ങി 10th വരെ ഞാൻ മ്യൂസിക്കിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും പാട്ട് പാടണേ. അത് അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നു, പാട്ട് പഠിപ്പിക്കണം പാട്ട് പഠിപ്പിക്കണം പാട്ട് പഠിക്കണം. അങ്ങനെ കൊണ്ടാക്കിയതാണ് ഇവിടെ എൻ്റെ ബാബുരാജൻ മാഷ് എന്ന് പറഞ്ഞ മാഷാണ് എൻ്റെ അവനാട് ഉള്ളത്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, ഒരു കീർത്തനം വരെയൊക്കെ എത്തിയിട്ടുണ്ട് മുട്ടിമൂളി. പക്ഷേ അതിൽ അന്നത്തെ പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുള്ളൂ, അത്ര അതിന് സീരിയസ്നെസ് ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് പാടാം പിന്നെ. അപ്പോൾ അതിൻ്റെ ബേസാണ് ഞാൻ ഇപ്പോൾ പാട്ട് പാടിയെന്ന് ഞാൻ പറയണം. ഈ സാമ്പത്തികമായിട്ട് നല്ല ഉള്ളതുകൊണ്ട് പരിപാടിയൊക്കെ നിർത്തി വേറെ പണിക്ക്. 10th 12th ഞാൻ പാട്ടും പരിപാടിയൊക്കെ നിർത്തി പണിക്കിറങ്ങി, ഓരോ പണിക്കൊക്കെ പോയി അത് ഇതൊക്കെ ചെയ്തിട്ട് 2020 എൻ്റെ 16 വയസ്സിൽ ജോലിക്കൊക്കെ പോയി. ഒരു 26 വയസ്സായപ്പോഴാണ് ഞാൻ, ഒരു 24 വയസ്സായപ്പോഴും പിന്നെ പാട്ടിൽ കിടന്നു. അതുകൊണ്ട് ആ സമയത്ത് പാടി, അപ്പോൾ തന്നെ ഞാൻ പാടി അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗാനമേള ടീമിൽ കയറി, 1 ഗാനമേള ടീമിൽ പാടി. അപ്പോൾ തന്നെ ഇങ്ങനെ സ്റ്റാർ സിംഗർ ഓഡീഷൻ നടക്കുമ്പോൾ ഞാൻ വെറുതെ പോയി. അന്ന് തന്നെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അപ്പിയറൻസ് കൊണ്ട് അവർക്ക് അവരെ എൻ്റെ ഭാഗത്തിന് അവർക്ക് സെലക്ട് ചെയ്തു തന്നെ, അവനെ സെലക്ട് ചെയ്ത എൻ്റെ ഭാഗത്തിന്
കാരണം അവർക്ക് ഇങ്ങനത്തെ ഡാൻസിന്റെ പ്രാക്ടീസിന് പോകും. ഇവിടെ എന്റെ ഒരു മാഷുണ്ട്, രാകേഷ് മാഷ്, പുള്ളിക്കാരന്റെ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമാറ്റിക് ഡാൻസ്. അപ്പൊ അതൊക്കെ ഈ പാട്ടിന് പെർഫോം ചെയ്യാനൊക്കെ ഗുണം കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ എഴുതിയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫോം എന്നിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ, അതിന് ഞാൻ ഡാൻസർ ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ സെലക്ട് ചെയ്ത സാറിക്ക് എപ്പോഴും ഓർമ്മയിൽ ഡാൻസ് കളിക്കുന്ന പറഞ്ഞുണ്ട്, ഡാൻസ് ഒക്കെ കളിപ്പിച്ചു. അപ്പൊ അതൊക്കെ ആയിരിക്കും ചിലപ്പോ സെലക്ഷൻ കിട്ടിയത്. അതൊരു പാഠം തന്നെയായിരുന്നു സ്റ്റാർ സിംഗർ എന്നുള്ള വേദി. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മൈക്കൽ ജാക്സന്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൈക്കൽ ജാക്സന്റെ ഭയങ്കര ക്രേസ് ആണ്. നമ്മൾ സി ഡി ഉള്ള സമയമായിരുന്നു, ഒരു നമുക്കിപ്പോ സി ഡി ഒക്കെ കണ്ട് വി സി പി വി സി ആർ ആ സമയത്തിന്റെ അപ്പുറത്തുനിന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിൽ സി ഡി വരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ വീട്ടിലും സി ഡി ഉണ്ടായിരുന്നു. ആ സി ഡിയുടെ സമയത്താണ് ഈ മൈക്കൽ ജാക്സന്റെ സി ഡി കളക്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് അത് മനസ്സിൽ കയറിയിട്ട് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും. അങ്ങനെയാണ് ഭയങ്കര ഫാനായത്. ഞങ്ങളുടെ എൻ്റെ മാഷെന്ന് രാകേഷ് മാഷെന്ന് പറഞ്ഞല്ലേ, മാഷ് മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കളിക്കും. പിന്നെ ഞാനിത് ഏഷ്യാനെറ്റിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്യം പറയാ, എന്റെ പരിപാടി കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ. ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുണ്ട്. അതായത് മുടി ഇത്രയായിട്ട് മുറിച്ചിട്ടിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത്, സ്ട്രെയിറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ ഒരു വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് സൈഡിൽ ഇരുന്നിട്ട് ഇന്റർ പറയുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നു. ഇപ്പം ആ സമയത്തൊക്കെ കാണുമായിരുന്നു സ്റ്റാർ സിംഗർ ഭയങ്കര ലൈവ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടിയാലോ, എന്തായാലും കൊറേ നേരം സംസാരിക്കുന്നു, അപ്പൊ ഒരു പാട്ടും കൂടി. അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ഞാൻ എന്റെ മോന് വേണ്ടി ഉണ്ടാക്കി പാട്ട് പാടി. ഓ, ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി മലരോളി പൂനിലാവേ മന്ദാര പൂങ്കിനാവേ നെഞ്ചോരം ചാഞ്ഞും നേരം പുന്നാരം മൂളും വാവേ കിന്നാരം കൊഞ്ചി കൊഞ്ചി വായോ വായോ റാരി റാരോ റാരി റാരോ റാരോ റാരി റാരോ. ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്റ്റേജ് ഷോകൾ കൂടുതലായിട്ടും ചെയ്യുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? നമ്മുടെ ഒരു വർഷം ഒരു ആറുമാസം പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ആ ഗ്യാപ്പിൽ നമ്മൾ ആ പഴയ സേവ് ചെയ്ത പൈസ കൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ കൊറോണ വന്നപ്പോൾ നമുക്കറിയില്ല, എല്ലാവരും പെട്ടതുപോലെ ഞാൻ ഭയങ്കര ട്രാപ്പിൽ പെട്ടുണ്ട്. അതിൽ നിന്ന് റിക്കവറൊക്കെ ആയി ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരുപാട് സംഘടനകൾ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഒരുപാട് എന്നെ പോലെ കോ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കുന്നേക്കേ. എന്നാലും ഈ സാധാരണ ജോലിക്ക് പോണ ഈ എന്താ പറയുക ഈ ഉത്സവങ്ങളിലൊക്കെ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ കുറേ ഞങ്ങൾക്ക് തരംഗങ്ങളുടെ സംഘടന ഉണ്ട് ഇവിടെ ചാലക്കുടി ബേസ് ചെയ്തിട്ട് ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ. അതായത് ലൈവ് പെർഫോം ചെയ്യണ ഒരു 10-27 അംഗങ്ങളുള്ള. അപ്പം ഞങ്ങൾ കുറേ ആൾക്കാരെ പൈസ കളക്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ എത്തിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കണ കാര്യങ്ങൾ അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങളതിൽ നിന്ന് മാറിയും ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ കുറച്ച് പൈസ ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് കൂടി സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ് ഈ സംരംഭം. ഇത് ഇക്കട ലെജൻഡ്സ് കാഷ്വൽസ് എന്നാണ് പേര്. എന്താ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഞങ്ങളതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ വന്നു. ഞങ്ങളുടെ എപ്പോഴും നമ്മളുടെ കെയർ ഓഫിലുള്ള ആളുകളൊക്കെ നമ്മുടെ അവിടെ നിന്ന് സാമ്പിൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഇതിൽ നടന്നു പോകും, നമുക്ക് പരിപാടി ഉണ്ടായാലും നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ. വേറെ അങ്ങനെയാണ്. പിന്നെ ഞാൻ 19 എന്ന് പറഞ്ഞ ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട്. വി ആർ ഹ്യൂമൻസ് പറഞ്ഞിട്ടുള്ള അത് ലിജോ ജോസ് പെല്ലിശ്ശേരി അല്ലേ റിലീസ് ചെയ്തത്? അതെങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? അദ്ദേഹമായിട്ട് എങ്ങനെയാണ് ബന്ധം? ആ ലിജോ ചേട്ടനെ ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ പറയുമ്പോൾ പോസ് പറയുന്നതായിരിക്കും. ആള് ചാലക്കുടിയിലല്ല, ഞങ്ങൾ ചാലക്കുടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വലിയ ഹെവി ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര അഹങ്കാരത്തോട് പറയാൻ ലിജോ ചേട്ടന് ഈ മറ്റേ ഫസ്റ്റ് ആമ ഇറങ്ങുന്ന മുമ്പേ അതിന് മുമ്പുള്ള പടങ്ങളുടെ മുമ്പ് ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വേദികളൊക്കെ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പിന്നെ എന്നെ അറിയാം. പിന്നെ പേഴ്സണലി കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് ഉള്ള
അപ്പൊ ഞാൻ ആളടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞങ്ങള് സാധനം ഇറക്കുന്നുണ്ട്, ചേട്ടൻ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അഭിപ്രായം പറയാൻ പറ്റും, കണ്ടിട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ചേട്ടനൊന്ന് ലോഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു. ആന കണ്ടു നോക്കടാ പറഞ്ഞിട്ട് ആന ആള് കണ്ടു, കണ്ടപ്പോൾ നല്ലതാണ്, ഞാൻ ഇറക്കുവാണ്. അങ്ങനെയാണ് ഞാൻ പോസ്റ്ററൊക്കെ അടിച്ച് ആളോട് ചോദിച്ചിട്ട് അതിലെന്തോ വ്യത്യസ്തത ഉണ്ടായെന്ന് ആള് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും വ്യത്യസ്തത ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതായിരിക്കും ആള് ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ നല്ലോണം റീച്ച് ആയിട്ടുണ്ട്. ആ ന്യൂസിലൊക്കെ ഉണ്ട്. അത് വെച്ചാൽ ഞാൻ ആർട്ടിസ്റ്റുകള് സ്ട്രഗിൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടായിരുന്നു ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സമകാലീനമായ പ്രശ്നമായതുകൊണ്ട്, പിന്നെ ഞങ്ങൾ ഇറക്കിയത് ഭയങ്കര റിച്ചൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രീക്ക് ഒക്കെ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പിച്ചക്കല നല്ല ഫ്രീക്കായ പിച്ചക്കാരനാണല്ലോ എന്നോട് ഒരു കമന്റ് അടിച്ച് കേൾക്കുന്നത് ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങളെ ക്രിയേറ്റീവിയുടെ ഭാഗമാണ്, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യണം. അങ്ങനത്തെ അങ്ങനെ ചേട്ടൻ വീട്ടിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാടി കൊടുക്കുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? ഫസ്റ്റ് കുട്ടിക്ക് ഞാൻ ഒരു പാട്ടുണ്ടാക്കി പറഞ്ഞല്ലോ ബർത്ത്ഡേക്ക്. അപ്പോൾ ജനിക്കുന്ന മുമ്പ് എൻ്റെ കമ്പോസിങ് കഴിഞ്ഞായിരുന്നു രണ്ടാമത്തേക്ക്. അപ്പോൾ അതിൻ്റെ വിഷയം തിരക്കില്ല, പക്ഷെ വീട്ടിൽ അതിൻ്റെ പാട്ട് ഇങ്ങനെയാണ്: പുന്നാരേ പുന്നാരേ പൂമോരേ, പുന്നാരം കിന്നാരം മൂളാൻവാ, വാവേ വാവേ വാവോ ആരാരായ താരാ, കണ്ണേ പൊന്നേ പുന്നാരേ ആരാരേ താരാ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ലിറിക്സ് ഒക്കെ എഴുതി വെച്ച് പാട്ട് അമ്മേനെ കൊണ്ട് ചെറിയ രണ്ടു കാര്യം പഠിപ്പിച്ചു. പിന്നെ ഇഷ്ടം പോലെ പാടാറുണ്ട്. ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഇതൊന്നുമില്ല, നമുക്കറിയാലോ കുട്ടികളുണ്ടാവുക അവർക്ക് പാട്ടിന്റെ ഒന്നും പ്രാധാന്യം ഇല്ല. അവരെ എന്തെങ്കിലും കാട്ടിക്കുട്ടിയാൽ സമയം പറയും. ഇപ്പൊ ചേട്ടൻ പെർഫോമൻസിനൊക്കെ പോകുമ്പോ, സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുമ്പോ ചോദിച്ചു പാടിപ്പിക്കാറുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടു നാട്ടുകാരെ പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അറിയില്ല കണ്ടു നാട്ടുകാരെ മണിച്ചിട്ടുണ്ടായിരുന്നു, പാടാ ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്ലവേഴ്സ് ചാനലിൽ പാടിയിട്ട് അത്യാവശ്യം വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. വ്യൂവേഴ്സ് വെച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു, പിന്നെ ടാഗ് ഒക്കെ ചെയ്യാറുണ്ട്. ആ ഒരു പാട്ട് ഭയങ്കര പാട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങള് അത് എഴുതിയ ആള് ഉണ്ട് പുള്ളി, ഈ അടുത്ത് മരിക്കുകയും ചെയ്തു, സുരേന്ദ്രൻ കണ്ണൂക്കാടെന്ന് പറഞ്ഞത്. പിന്നെ ബിഷോയി ചേട്ടനാണ് മ്യൂസിക് കഴിഞ്ഞാൽ കൂടെ മണിച്ചേട്ടനാണ് പാടിയിട്ടുള്ളത്. രാമകൃഷ്ണൻ ചേട്ടനാണ് അതിൽ അഭിനയിച്ചിട്ട് എനിക്ക് തോന്നാതെ ആയിരിക്കുള്ളു. ആ പാട്ട് ഞാനിങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പടം പറയാറുണ്ട്. അപ്പോൾ ഇപ്പം ഈ അടുത്ത ദിവസത്തിന് ശേഷം കണ്ടോ നാട്ടാരേ കണ്ടോ എന്നാട്ടാരേ, ഉണ്ണിടം കണ്ടോരുണ്ടോ, കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ, കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണ്, മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണ്, ഉണ്ണിക്കരയുന്നേ പൊന്നുണ്ണിക്കരയുന്നേ ഉണ്ണിയിടം വൈതെങ്ങോ പോയി, ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എന്റെ പൂങ്കാവിതെങ്ങോ പോയി, കർക്കിടകപ്പേത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിടം ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ എന്റെ പൂങ്കാവിതെങ്ങോ പോയി, ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ എന്റെ പൂങ്കാവിതെങ്ങോ പോയി. ഇപ്പൊ ഇനി ഭാവിയിലേക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആൾക്കാരില്ല, പക്ഷെ എനിക്ക് മ്യൂസിക്കില് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മ്യൂസിക്കില് ഒന്നുകൂടി വിപുലമാവണമെന്നാണ്. ഒരുപാട് പഠിക്കുന്നുണ്ട്, കൂടുതൽ റെക്കോർഡ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ കണ്ടോ നാട്ടുകാർ എൻ്റെ ഒരു പ്രതീക്ഷയാണ്. നമുക്ക് കണ്ടറിയണം അത് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചാൻസ് കിട്ടുന്നു. അത് ഇത് നമ്മുടെ വോയിസിനെ ഇഷ്ടപ്പെട്ട് ചില ആൾക്കാർക്ക് ചാൻസ് തരാം. അപ്പോൾ രണ്ട് റെക്കോർഡിങ് അതുപോലെ ചെയ്തു.
അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം റെഡി ആയിട്ട്. എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ചാനലിനും എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ശ്രീഷയ്ക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.